ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് സി മന്ത്രത്തിലേക്ക് സ്വാഗതം. ഇന്ത്യൻ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് പി എസ് സി ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള 100 ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. രണ്ട് പാർട്ടായിട്ടാണ് ചെയ്തിട്ടുള്ളത്. പി എസ് സി പഠിക്കുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിയും അറിഞ്ഞിരിക്കേണ്ട ചോദ്യങ്ങളാണിവ. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അപ്പോഴുള്ള നോട്ടിഫിക്കേഷൻസ് ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അന്ത്യോദയ പദ്ധതി നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം? ആൻസർ രാജസ്ഥാൻ. അന്ത്യോദയ പദ്ധതി നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം രാജസ്ഥാൻ. ഇന്ത്യയുടെ ദേശീയ ചിഹ്നം സാരാനാഥ് സ്തൂപത്തിൽ നിന്നും ലഭിച്ചിട്ടുള്ളതാണ്. ഇത് ഏത് സംസ്ഥാനത്താണ്? ആൻസർ ഉത്തർപ്രദേശ്. ഇന്ത്യയുടെ ദേശീയ ചിഹ്നം സാരാനാഥ് സ്തൂപത്തിൽ നിന്നും ലഭിച്ചിട്ടുള്ളതാണ്. ഇത് ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശ്. ഖേത്രി ചെമ്പ് ഖനി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ആൻസർ രാജസ്ഥാൻ. ഖേത്രി ചെമ്പ് ഖനി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം രാജസ്ഥാൻ. ബിഹു ഇന്ത്യയിലെ ഏതു സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? ആൻസർ ആസാം. ബിഹു ഇന്ത്യയിലെ ഏതു സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? ആസാം. ബ്യൂട്ടിഫുൾ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്? ആൻസർ ചണ്ഡീഗഡ്. ബ്യൂട്ടിഫുൾ സിറ്റി ഓഫ് ഇന്ത്യ ചണ്ഡീഗഡ്. നാഗാലാൻഡിൻ്റെ തലസ്ഥാനം ഏതാണ്? ആൻസർ കൊഹിമ. നാഗാലാൻഡിൻ്റെ തലസ്ഥാനം കൊഹിമ. കോസി ജലവൈദ്യുത പദ്ധതി ഏതു സംസ്ഥാനത്താണ്? ആൻസർ ബീഹാർ. കോസി ജലവൈദ്യുത പദ്ധതി ബീഹാറിലാണ്. കുളു താഴ്വര ഏത് സംസ്ഥാനത്താണ്? ആൻസർ ഹിമാചൽ പ്രദേശ്. കുളു താഴ്വര ഹിമാചൽ പ്രദേശിലാണ്. ഇക്കോ വന്യജീവി ടൂറിസത്തിന് പ്രസിദ്ധമായ ഭിട്ടാർ കണിക എവിടെ സ്ഥിതി ചെയ്യുന്നു? ആൻസർ ഒഡീഷ. ഇക്കോ വന്യജീവി ടൂറിസത്തിന് പ്രസിദ്ധമായ ഭിട്ടാർ കണിക എവിടെ സ്ഥിതി ചെയ്യുന്നു? ഒഡീഷയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഗോവയിലെ ബോം ജീസസ് ബസീലിക്കയുടെ സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ദേവാലയം? ആൻസർ സേ കത്തീഡ്രൽ. ഗോവയിലെ ബോം ജീസസ് ബസീലിക്കയുടെ സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ദേവാലയമാണ് സേ കത്തീഡ്രൽ. ഏതു നഗരത്തിനടുത്താണ് സാഞ്ചി സ്തൂപം സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഭോപ്പാൽ. ഭോപ്പാൽ മധ്യപ്രദേശിലാണ്. ഖജുരാഹു ക്ഷേത്രങ്ങൾ യുനെസ്കോയുടെ പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ വർഷം? ആൻസർ 1986. ഖജുരാഹു ക്ഷേത്രങ്ങൾ യുനെസ്കോയുടെ പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ വർഷം 1986. ദാരിദ്ര്യ നിർമാർജ്ജനത്തിൻ്റെ ഭാഗമായി കുടുംബശ്രീ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം? ആൻസർ കേരളം. ദാരിദ്ര്യ നിർമാർജ്ജനത്തിൻ്റെ ഭാഗമായി കുടുംബശ്രീ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം കേരളമാണ്. കാറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? ആൻസർ തമിഴ്നാട്. കാറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം തമിഴ്നാട്. ലോട്ടസ് മഹൽ എന്ന ശില്പസൗധം എവിടെയാണ്? ലോട്ടസ് മഹൽ കർണാടകയിലെ ഹംപിയിലാണ്. രാജ്യത്തെ ഏറ്റവും വലിയ സോളാർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം? ആൻസർ ഭഗവൻപൂർ. ഭഗവൻപൂർ മധ്യപ്രദേശിലാണ്. രാജ്യത്തെ ഏറ്റവും വലിയ സോളാർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഭഗവൻപൂർ. പുകയില അടങ്ങിയ ഗുട്ക നിരോധിച്ച ആദ്യ സംസ്ഥാനം?
ആൻസർ മധ്യപ്രദേശ്. പുകയില അടങ്ങിയ ഗുട്ക നിരോധിച്ച ആദ്യ സംസ്ഥാനം മധ്യപ്രദേശ്. ആധാർ തുടങ്ങിയത് ഏത് സംസ്ഥാനത്ത് നിന്നാണ്? ആൻസർ മഹാരാഷ്ട്ര. ആധാർ തുടങ്ങിയത് മഹാരാഷ്ട്രയിലാണ്. കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആൻസർ കട്ടക്. കട്ടക് ഒഡീഷയിലാണ്. കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലെ കട്ടക്. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ഫോറൻസിക് ലബോറട്ടറി എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? ആൻസർ ത്രിപുര. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ഫോറൻസിക് ലബോറട്ടറി ത്രിപുരയിലാണ് സ്ഥാപിക്കപ്പെട്ടത്. ഇക്കോ സെൻസിറ്റീവ് സോണായി പ്രഖ്യാപിച്ച മറൈൻ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? ആൻസർ ഗുജറാത്ത്. ഇക്കോ സെൻസിറ്റീവ് സോണായി പ്രഖ്യാപിച്ച മറൈൻ നാഷണൽ പാർക്ക് ഗുജറാത്തിലാണ്. ജോഗ് വെള്ളച്ചാട്ടം ഏത് സംസ്ഥാനത്താണ്? ആൻസർ കർണാടക. ജോഗ് വെള്ളച്ചാട്ടം കർണാടകയിലാണ്. തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ആദ്യ സംസ്ഥാനം? ആൻസർ കേരളം. തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ആദ്യ സംസ്ഥാനം കേരളം. ഹൈടെക് സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലം? ആൻസർ ഹൈദരാബാദ്. ഹൈടെക് സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലം ഹൈദരാബാദ്. സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന പട്ടണം? ആൻസർ ബാംഗ്ലൂർ. സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന പട്ടണം ബാംഗ്ലൂർ. ഇന്ത്യയിലെ പ്രസിദ്ധ കണ്ടൽവനമായ സുന്ദർബൻ ഡെൽറ്റ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ആൻസർ പശ്ചിമബംഗാൾ. ഇന്ത്യയിലെ പ്രസിദ്ധ കണ്ടൽവനമായ സുന്ദർബൻ ഡെൽറ്റ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം പശ്ചിമബംഗാൾ. ഓർക്കിഡുകളുടെ നഗരം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം? ആൻസർ സിക്കിം. ഓർക്കിഡുകളുടെ നഗരം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം സിക്കിം. സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന നഗരം? ആൻസർ കൊണാർക്ക്. സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലെ കൊണാർക്ക്. ചുണ്ണാമ്പ് കല്ല് ഗുഹകൾ കാണപ്പെടുന്ന ഇന്ത്യൻ പ്രദേശം? ജമ്മു കാശ്മീർ. ചുണ്ണാമ്പ് കല്ല് ഗുഹകൾ കാണപ്പെടുന്നത് ജമ്മു കാശ്മീരിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സ്ഥലം? ഭരത്പൂർ, രാജസ്ഥാനിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഭരത്പൂർ, രാജസ്ഥാൻ. കാസിരംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ആൻസർ ആസാം. കാസിരംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആസാം. മഹാഭാരതത്തിൽ പ്രതിപാദിക്കുന്ന കുരുക്ഷേത്രം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഹരിയാന. മഹാഭാരതത്തിൽ പ്രതിപാദിക്കുന്ന കുരുക്ഷേത്രം ഇന്ത്യയിലെ ഹരിയാനയിലാണ്. പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ പ്രദേശം? ആൻസർ മണിപ്പൂർ. പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ പ്രദേശം മണിപ്പൂർ. തീരപ്രദേശം ഇല്ലാത്ത ഒരു സംസ്ഥാനം? ആൻസർ ഛത്തീസ്ഗഡ്. പുരാതന ഇന്ത്യയിലെ രണ്ട് സർവകലാശാലകളായ നളന്ദ, തക്ഷശില എന്നിവ ഇന്ത്യയെ അക്കാലത്ത് അറിവിൻ്റെ ലോകോത്തര പദവിയിലെത്തിച്ചു. നിലവിൽ നളന്ദ ഏത് സംസ്ഥാനത്തിൻ്റെ ഭാഗമാണ്? ആൻസർ ബീഹാർ. നളന്ദ, തക്ഷശില എന്നീ സർവകലാശാലകൾ ബീഹാറിലാണ്. ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിലേക്ക് 40% ശതമാനത്തോളം സംഭാവന ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം?
ആൻസർ മഹാരാഷ്ട്ര. ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിലേക്ക് 40% സംഭാവന ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്ര. ഇന്ത്യയിലെ രണ്ട് സംസ്ഥാനങ്ങളുടെ തലസ്ഥാനമായ ഈ കേന്ദ്രഭരണ പ്രദേശം സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ആസൂത്രിത നഗരവുമാണ്. ഏതാണ് ഈ നഗരം? ആൻസർ ചണ്ഡീഗഡ്. ചണ്ഡീഗഡ് ഹരിയാനയുടെയും പഞ്ചാബിൻ്റെയും തലസ്ഥാനമാണ്. ഏഷ്യയിലെ ഒരേയൊരു നാവിക വൈമാനിക മ്യൂസിയം എവിടെ സ്ഥിതി ചെയ്യുന്നു? ആൻസർ ഗോവ. ഏഷ്യയിലെ ഒരേയൊരു നാവിക വൈമാനിക മ്യൂസിയം ഗോവയിലാണ്. ഡയമണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം? ആൻസർ മധ്യപ്രദേശ്. ഡയമണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം മധ്യപ്രദേശാണ്. മേഘങ്ങളെക്കുറിച്ചുള്ള പഠനം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ഇന്ത്യയിൽ ആദ്യത്തെ പരീക്ഷണശാല സ്ഥാപിച്ചത് എവിടെ? ആൻസർ മഹാരാഷ്ട്രയിലെ മഹാബലേശ്വരം. മേഘങ്ങളെക്കുറിച്ചുള്ള പഠനം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ഇന്ത്യയിൽ ആദ്യത്തെ പരീക്ഷണശാല സ്ഥാപിച്ചത് മഹാരാഷ്ട്രയിലെ മഹാബലേശ്വരത്താണ്. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും അനീതികളും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന നഗരത്തിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ വനിതാ കോടതി സ്ഥാപിച്ചത്. ഏതാണ് ഈ നഗരം? ആൻസർ മാൽഡ. മാൽഡ പശ്ചിമ ബംഗാളിലാണ്. മണിപ്പൂർ പട്ടാളത്തിൻ്റെ പ്രത്യേക അധികാര നിയമമായ അഫ്സഭ വിവേചനരഹിതമായി പ്രയോഗിക്കുന്നതിനെതിരെ 14 വർഷം നിരാഹാരം അനുഷ്ഠിച്ച മനുഷ്യാവകാശ പ്രവർത്തക? ആൻസർ ഇറോം ഷാനു ശർമിള. ഇന്ത്യയിൽ ആദ്യമായി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം? ആൻസർ പഞ്ചാബ്. 1951 ഇന്ത്യയിൽ ആദ്യമായി പഞ്ചാബിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത്. കേരളമാണോ എന്നൊരു ഡൗട്ട് വരാം. ഇന്ത്യയിൽ ആദ്യമായി അനുച്ഛേദം 356 പ്രകാരം ഭൂരിപക്ഷമുള്ള മന്ത്രിസഭയെ പിരിച്ചുവിട്ടുകൊണ്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് കേരളം. മേഘാലയയുടെ തലസ്ഥാനം? ആൻസർ ഷില്ലോങ്. മേഘാലയയുടെ തലസ്ഥാനം ഷില്ലോങ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉപ്പുജല തടാകമായ ചിൽക്ക ഏത് സംസ്ഥാനത്താണ്? ആൻസർ ഒഡീഷ. ചിൽക്ക തടാകം ഒഡീഷയിലാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ മജുലി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ആൻസർ ആസാം. ഏഷ്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ മജുലി സ്ഥിതി ചെയ്യുന്നത് ആസാമിലാണ്. താഴെ പറയുന്നവയിൽ വിദ്യാഭ്യാസ നഗരത്തിന് ഉദാഹരണം ഏത്? ആൻസർ വാരണാസി. വിദ്യാഭ്യാസ നഗരത്തിന് ഉദാഹരണമാണ് വാരണാസി. വിവരാവകാശ പ്രസ്ഥാനം ഇന്ത്യയിൽ ആദ്യമായി ആരംഭിച്ചത് എവിടെ? ആൻസർ രാജസ്ഥാൻ. വിവരാവകാശ പ്രസ്ഥാനം ഇന്ത്യയിൽ ആദ്യമായി ആരംഭിച്ചത് രാജസ്ഥാനിലാണ്. ഹിരാക്കുഡ് നദീതട പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്ന സംസ്ഥാനം? ആൻസർ ഒഡീഷ. ഹിരാക്കുഡ് നദീതട പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്ന സംസ്ഥാനം ഒഡീഷ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടൽക്കാടുകൾ ഒരു കടുവ സംരക്ഷണം കൂടിയാണ്. ഇത് ഏത് സംസ്ഥാനത്തിലാണ് കാണപ്പെടുന്നത്? ആൻസർ പശ്ചിമ ബംഗാൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടൽക്കാടുകൾ ഒരു കടുവ സംരക്ഷണം കൂടിയാണ്. ഇത് പശ്ചിമ ബംഗാളിലാണ്.